തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിൻ്റെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും. RSS പദസഞ്ചലനം ഒരു കാരണവശാലും തമിഴ്നാടിൻ്റെ മണ്ണിൽ നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ വെല്ലുവിളി. ആ വെല്ലുവിളി ഇപ്പോൾ ഇതാ വെറും വാക്കായി മാറിയിരിക്കുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നു. RSSൻ്റെ പദസഞ്ചലനത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. സമൂഹത്തിൽ വർഗീയ വിദ്വേഷവും അതുപോലെ അനാവശ്യ തർക്കങ്ങളും ഉണ്ടാക്കാനാണ് സർക്കാരിൻ്റെ കടുംപിടുത്തം ഇടയാക്കുകയെന്ന് കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ എങ്ങനെ നിരോധിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഏറ്റവും സുപ്രധാനമായൊരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ മണ്ണിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന RSS എന്ന സംഘടനയെ നിരോധിക്കാനുള്ള നീക്കങ്ങളാണ് MK സ്റ്റാലിൻ നടത്തി വന്നത്. ഒരു തരത്തിലും പ്രകോപനമില്ലാതിരുന്നിട്ടും RSS എന്ന സംഘടനയ്ക്കെതിരെ നിലപാടുകൾ നിരന്തരം സ്വീകരിക്കുന്ന MK സ്റ്റാലിനേറ്റ മുഖത്തേറ്റ തിരിച്ചടിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. തമിഴ്നാട്ടിലെ RSS പദസഞ്ചലനത്തിന് അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ R മഹാദേവനും മുഹമ്മദ് ഷഫീഖും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഏറ്റവും സുപ്രധാനമായ ഉത്തരവിറക്കിയത്. റൂട്ട് മാർച്ചിന് അനുമതി നൽകണമെന്ന് തമിഴ്നാട് പോലീസിന് കോടതി നിർദ്ദേശം നൽകി. RSSൻ്റെ റൂട്ട് മാർച്ചിന് പൂർണ്ണമായ അനുമതി നൽകണം, അതിന് സുരക്ഷ ഒരുക്കണം. കോമ്പൗണ്ടഡ് പരിസരത്ത് റൂട്ട് മാർച്ച് നിയന്ത്രിച്ചുകൊണ്ട് നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ RSSൻ്റെ കാര്യകർത്താക്കൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് പദസഞ്ചലനത്തിന് അനുമതി നൽകിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ച് ജസ്റ്റിസ് GK ഇളന്തിരയ്യരാണ് RSSൻ്റെ പദസഞ്ചലനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ ഉത്തരവാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുന്നത്. പദസഞ്ചലനത്തിന് തമിഴ്നാട് പോലീസ് അനുമതി നൽകണമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സംസ്ഥാനം തയ്യാറാകണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. RSSന് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ NL രാജയാണ്. വിവേചനപരമായ ഉത്തരവിലൂടെ RSSനെ ഇല്ലാതാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് തൻ്റെ വാദത്തിനിടയിൽ NL രാജ വ്യക്തമാക്കി. സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് സ്വീകരിക്കാനാവില്ലെന്ന് മറ്റൊരു മുതിർന്ന അഭിഭാഷകനായ G രാജഗോപാലും പറഞ്ഞു. ഒരു വശത്ത് സംസ്ഥാനം സമാധാനപരമാണെന്ന് പറയുമ്പോഴും മറുവശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി RSSൻ്റെ പദസഞ്ചലനത്തെ തടയുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം ഇതിലൂടെ വ്യക്തമാകുന്നുവെന്നാണ് അഭിഭാഷകർ വ്യക്തമാക്കിയത്. പരാതിക്കാർക്ക് വേണ്ടി അവർ കോടതിയിൽ വാദിച്ചതും അങ്ങനെയാണ്. ഇത് ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിയമപരമായ ഒരു പ്രശ്നമില്ല. സംസ്ഥാനത്ത് ആകെ സമാധാനാവസ്ഥയാണ്. ആ സമാധാനാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ RSSൻ്റെ സമാധാനപരമായ പദസഞ്ചലനത്തിന് എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല? ഏതെങ്കിലും അക്രമ സംഭവങ്ങളുടെയോ ക്രമസമാധാന പ്രശ്നങ്ങളുടെയോ പേരിലാണെങ്കിൽ അത്തരമൊരു സാഹചര്യം തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് RSSൻ്റെ പദസഞ്ചലനത്തിന് അനുമതി നിഷേധിക്കുന്നത്? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഒരു സർക്കാരിൻ്റെ അധികാരമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു സംഘടനയും നിയന്ത്രിക്കാൻ കഴിയില്ല. ആ സംഘടന നിയന്ത്രിക്കണമെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകണം. നിയമവ്യവസ്ഥയെ അവർ വെല്ലുവിളിച്ചു എന്ന് തെളിയിക്കണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. RSS എന്നത് രാജ്യത്ത് എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ജീവകാരുണ്യ മേഖലയിൽ, സേവന മേഖലയിലൊക്കെ തന്നെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അവരെക്കുറിച്ച് എന്തിനാണ് ഇത്തരത്തോളം വേവലാതി? അവരെ നിരോധിച്ചതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ സ്റ്റാലിൻ സർക്കാരിൻ്റെ മുഖത്തേറ്റ തിരിച്ചടിയാണിത്. രാജ്യത്ത് RSSനെ BJPയെ ഒക്കെ എതിർക്കുന്ന സർക്കാരുകൾക്കുള്ള ഒരു സൂചനയാണിത്. RSS എന്ന പ്രസ്ഥാനം 100 വർഷത്തിലധികമായി രാജ്യത്ത് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഏതെങ്കിലും സർക്കാരുകളുടെ പിന്തുണയോടെയല്ല ആ സംഘടന വളർന്നതും അത് പടർന്ന് പന്തലിച്ചതും, മറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ, സേവന പ്രവർത്തനങ്ങളുടെ മൂർധന്യത്തിൽ, ജനങ്ങളുടെ ഇഷ്ടത്തിലാണ് ആ സംഘടന പ്രവർത്തിച്ചത്. ആ സംഘടന ഇനിയും പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.